വാർത്തകൾ വായിക്കുന്നത് ഹന്ന. പ്രധാന വാർത്തകൾ. കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമോ? മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗം ഇന്ന്. വരാന്ത്യ ലോക്ക്ഡൌൺ വേണ്ട, ബാങ്കുകളും കടകളും 6 ദിവസം തുറക്കാം. നിയന്ത്രണങ്ങൾ തുടർന്ന് വിദഗ്ധ സമിതിയെ മറികടന്ന്. SLC ഫലപ്രഖ്യാപനം നാളെ. ഗ്രേസ് മാർക്കിൽ ഇന്ന് അന്തിമ തീരുമാനം. കൂടുത്തായി മോഡൽ പാലക്കാട്ടും 2 വർഷത്തോളം വിഷം നൽകി കുടുങ്ങിയത് ഇങ്ങനെ. മധ്യവടക്കൻ കേരളത്തിൽ കനത്ത കാറ്റും മഴയും. മലയോര മേഖലയിൽ വ്യാപക നഷ്ടം. കളിക്കളം. രാഹുലിന്റെ കണ്ണുനീർ വീണ മത്സരം. കാരണക്കാരൻ ധോണി. ആരാധകർ മറക്കില്ല ഇന്ത്യയുടെ ഈ മത്സരം. വിശദാംശങ്ങളുമായി. കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമോ? മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗം ഇന്ന്. തിരുവനന്തപുരം കോവിഡ് ഇളവുകളെ പറ്റി തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള അവഗോളന യോഗം ഇന്ന് ചേരും. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്ക് ഡൽഹിയിലെത്താൻ മുഖ്യമന്ത്രി ഓൺലൈൻ വഴിയാണ് യോഗത്തിൽ പങ്കെടുക്കുക. വരാന്ത്യ ലോക്ക്ഡൌൺ വേണ്ട, ബാങ്കുകളും കടകളും 6 ദിവസം തുറക്കാം. നിയന്ത്രണങ്ങൾ തുടർന്ന് വിദഗ്ധ സമിതിയെ മറികടന്ന്. തിരുവനന്തപുരം സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരാൻ സർക്കാർ തീരുമാനിച്ചത് വിദഗ്ധ സമിതി ശുപാർശകൾ മറികടന്ന് റിപ്പോർട്ട്. വരാന്ത്യ ലോക്ക്ഡൌൺ ഒഴിവാക്കുക, കടകളും സ്ഥാപനങ്ങളും 5-6 ദിവസം തുറക്കാൻ അനുവദിക്കുക തുടങ്ങിയ ശുപാർശകൾ 3 ആഴ്ച മുമ്പ് തന്നെ വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചതായി സർക്കാർ പറഞ്ഞു. SLC ഫലപ്രഖ്യാപനം നാളെ. ഗ്രേസ് മാർക്കിൽ ഇന്ന് അന്തിമ തീരുമാനം. തിരുവനന്തപുരം SLC ഫലപ്രഖ്യാപനം നാളെ. ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാവും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷത്തിൽ ഇന്ന് പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് ഫലത്തിനായി അംഗീകാരം നൽകും. പാലക്കാട്. കൂടുത്തായ മോഡൽ പാലക്കാട്ടും. പാലക്കാട്ട് 2 വർഷത്തോളം വിഷം നൽകി കുടുങ്ങിയത് ഇങ്ങനെ. ഭർത്തൃപിതാവിന് ഭക്ഷണത്തിൽ വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവതിക്ക് 5 വർഷം കഠിന തടവും. 6 ലക്ഷം രൂപ പിഴയും. പാലക്കാട്ട് കരിമ്പൂയ സ്വദേശിനി ഫസീലയെയാണ് ഒറ്റപ്പാലം അഡീഷണൽ സെഷൻ കോടതി ശിക്ഷിച്ചത്. 59-കാരനായ ഭർത്തൃപിതാവ് മുഹമ്മദ് 2 വർഷത്തോളം ഭക്ഷണത്തിനൊപ്പം മെയ്റ്റോമെയിൽ എന്ന വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. മധ്യവടക്കൻ കേരളത്തിൽ കനത്ത കാറ്റുമായും. മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം. കേരളത്തിലെ വിവിധ മേഖലകളിൽ കനത്ത മഴ. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് കനത്ത മഴയും കാറ്റും നാശം വധിച്ചത്. തുടർന്നത് വടക്കൻ കേരളത്തിൽ കനത്ത മഴ ലഭിക്കുമ്പോൾ മധ്യ കേരളത്തിൽ കാറ്റുമായും നാശം വിതക്കുകയായിരുന്നു. എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിശക്തമായ കാറ്റിൽ മരം വീണ് നിരവധി വീടുകൾ കേടുപാടുകൾ സംഭവിച്ചു. വൻതോതിൽ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാഹുലിന്റെ കണ്ണുനീർ വീണ മത്സരം. കാരണക്കാരൻ ധോണി. ആരാധകർ മറക്കില്ല ഇന്ത്യയുടെ ഈ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റിൽ എക്കാലത്തെയും മികച്ച നായകന്മാരിൽ ഒരാളാണ് MS ധോണി. വിക്കറ്റ് കീപ്പറായും നായകനായും ഫിനിഷറായും ധോണി എന്ന മഹാപ്രതിഭ ഇന്ത്യയെ നിരവധി തവണ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ കൂടത്തകർച്ച നേരിട്ട പല മത്സരങ്ങളും ഇന്ത്യയെ ആടി ഉലിയാതെ മികച്ച നിലനിർത്തിക്കാൻ ധോണിക്ക് സാധിച്ചിട്ടുണ്ട്. ഇടവേള